കൊച്ചിയിൽ യുവനടിയെ അപമാനിക്കാൻ ശ്രമിച്ചോ? പ്രതികളെ തിരിച്ചറിഞ്ഞു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് നടിയെ അപമാനിക്കാൻ ശ്രമിച്ചവരെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കും. കളമശ്ശേരി പോലീസ് എത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ടുപേരെയും തിരിച്ചറിഞ്ഞത്. നടിയുമായി പോലീസ് സംസാരിച്ചു. നടി തയ്യാറെങ്കിൽ ഇന്ന് തന്നെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ മാളിൽ വെച്ച് രണ്ട് ചെറുപ്പക്കാർ അപമാനിക്കാൻ ശ്രമിച്ചെന്നും ശരീരത്തിൽ സ്പർശിച്ചതിന് ശേഷം യുവാക്കൾ പിന്തുടർന്നുവെന്നും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നടി വെളിപ്പെടുത്തിയത്. അപമാനത്തിന്റെ ആഘാതത്തിൽ ആ സമയത്ത് വേണ്ടവിധം പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും നടി കുറിച്ചു. സംഭവം പുറത്തു വന്നതോടെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. നടപടിയെടുക്കണമെന്നും CCTV ദൃശ്യങ്ങൾ എത്രയും വേഗം ഹാജരാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. രണ്ടാം ദിവസവും രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ രണ്ടാം ദിവസവും ED ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ രാവിലെ തന്നെ ഹാജരായി. ഇന്നലെ 14 മണിക്കൂറിനാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഇന്നലെ രാത്രി 11:30 ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഇന്നത്തെയും ചോദ്യം ചെയ്യലിന് ശേഷം രവീന്ദ്രന്റെ മൊഴി വിശദമായി വിലയിരുത്തിയ ശേഷം തുടർ നടപടികളിൽ തീരുമാനമെടുക്കും. സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിലെ കള്ളപ്പണം വെളുപ്പിക്കൽ, ബിനാമി ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 14 മണിക്കൂറാണ്. കേസിലെ പ്രതികൾ നൽകിയ മൊഴികളുടെയും അന്വേഷണവേളയിൽ കണ്ടെടുത്ത തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വിവിധ സർക്കാർ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ, നിക്ഷേപകർ ഊരാളുങ്കുലിന് നൽകിയ വിവിധ കരാറുകൾ, ലൈഫ് മിഷൻ ഇടപാട് എന്നിവ സംബന്ധിച്ചെല്ലാം ചോദ്യങ്ങളുണ്ടായി. മാധ്യമങ്ങൾ രവീന്ദ്രനോട് പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഒഴിഞ്ഞുമാറി. രവീന്ദ്രൻ നൽകിയ മൊഴികൾ ലഭ്യമായ തെളിവുകൾ വെച്ച് വിശദമായി വിലയിരുത്തും. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൈമാറിയ രേഖകളും പരിശോധിക്കും. ഇതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ 3 തവണയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ രവീന്ദ്രൻ 4ാം തവണ നോട്ടീസ് നൽകിയ ശേഷമാണ് ED മുന്നിൽ ഹാജരായത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ നൽകിയ ജാമ്യഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് വാദം തുടരും. ED വാദമാണ് ഇന്ന് നടക്കുക. ED കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ശിവശങ്കർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. സ്വപ്നയുമായി വാട്സപ്പ് സന്ദേശങ്ങളിൽ അസ്വാഭാവികതയില്ല. സസ്പെൻഷനിൽ കഴിയുന്ന തനിക്ക് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശേഷിയില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ശിവശങ്കറിന്റെ ആവശ്യം. ശിവശങ്കറിന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ED വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജ് ഹാജരാകും. JDS പിളർപ്പിലേക്കോ? സംസ്ഥാന JDS പിളർപ്പിലേക്ക്. മുൻ സംസ്ഥാന അധ്യക്ഷൻ CK നാണുവിനെ അനുകൂലിക്കുന്ന വിഭാഗം നാളെ തിരുവനന്തപുരം സംസ്ഥാന കൌൺസിൽ യോഗം വിളിച്ചു. നാണു പ്രസിഡന്റായുള്ള സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട കേന്ദ്ര തീരുമാനം യോഗം അംഗീകരിക്കില്ല. അതേസമയം നാണു നാളത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് വിവരം. മുൻ സെക്രട്ടറി ജനറൽ ജോർജ് തോമസിന്റെ നേതൃത്വത്തിലാകും യോഗം ചേരുക. നാണുവിനെ മാറ്റി മാത്യു ടി തോമസിനെ പ്രസിഡന്റാക്കിയത് അംഗീകരിക്കില്ല എന്നാണ് നാണു വിഭാഗത്തിന്റെ നിലപാട്. ഇതോടെ സംസ്ഥാനത്ത് JDSന് 2 സംസ്ഥാന കമ്മിറ്റികൾ നാളെ മുതൽ നിലവിൽ വരും. തങ്ങളാണ് യഥാർത്ഥ JDS എന്ന് പറഞ്ഞ് തൽക്കാലം ഇടതുമുന്നണിയിൽ തുടരാനാണ് നാണുപക്ഷത്തിന്റെ നീക്കം. ഡോക്ടർമാർക്കുള്ള മാർഗരേഖ ഉടൻ. രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് കൃത്യമായ ഇടവേളകളിൽ അവധി അനുവദിക്കുന്നതിനുള്ള മാർഗരേഖ 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. April മാസം മുതൽ രാജ്യത്തെ പല ആശുപത്രികളിലും കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വിശ്രമവും അവധിയുമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഡോക്ടർമാർക്ക് കൃത്യമായ ഇടവേളകളിൽ അവധി അനുവദിക്കുന്നില്ലെന്ന് അനുവദിക്കുന്നതിന് മാർഗരേഖ തയ്യാറാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മാർഗരേഖ 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രികളിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഓഡിറ്റ് നടത്താൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. അഗ്നിശമന സംവിധാനം ഉറപ്പാക്കാൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തുന്ന ചടങ്ങുകളിൽ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും നടപ്പാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദേശം നടപ്പിലാക്കിയതിന്റെ പുരോഗതി 4 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാൻ സുപ്രീംകോടതി സർക്കാരുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.